ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് തമ്മിൻ്റെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെയിൻ പോകാനുള്ള ഒരു നല്ല ലോഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് അമ്മമാരുടെ ഒരുപാട് അമ്മമാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് പെയിൻ എന്ങ്ങനെ പോക്കാം കുട്ടികളുടെ തലയിൽ നിന്നും പെയിൻ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മെഡിസിനാണ് അതായത് ഒരു ലോഷനാണ് പെർമത്രീൻ ലോഷൻ എന്ന് പറയും കേട്ടോ ഇത് ഫിഫ്റ്റി എം എൽ പാക്കറ്റാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ കുറേ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ലാസ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നിട്ടൊക്കെ അതിനൊക്കെ ലാസ്റ്റായിട്ട് എനിക്ക് കിട്ടിയതാണ് ഇതിനൊരു ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസേ ഉള്ളൂ കേട്ടോ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ സീറോ അമ്പത്തെട്ട് രൂപ എഴുപത് പൈസ മാത്രമേ ഉള്ളൂ ഇതിന് മോളുടെ തലയിൽ ഇതുപോലെ എൽ കെ ജിയിൽ സ്കൂളിൽ പോയ സമയത്ത് ഇപ്പോൾ ആൾക്ക് ആറ് വയസ്സുണ്ട് കേട്ടോ എൽ കെ ജി യു കെ ജി ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അടുത്തുള്ള കുട്ടികളുടെ തള്ളിൽ നിന്നും പെയിൻ വന്നു അങ്ങനെ ഞാൻ പല തരത്തിലുള്ള നമ്മുടെ ലോഷൻസും ഷാംപൂസും ഒക്കെ യൂസ് ചെയ്ത് നോക്കി കണ്ടോ ഇതുപോലെ ഒരു ചെറുതാണ് ഇതൊരു രണ്ട് മൂന്ന് തവണ നമുക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ടാവും ഇതിൻ്റെ വലുതും ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ബോട്ടിലാണ് ഈസിയാണ് ഒരു ചെറിയ ഒരു സ്മെല്ലുണ്ട് അതിന് കേട്ടോ നമുക്കങ്ങനെ നല്ലൊരു മണമാണ് റോങ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു മണമുള്ളൊരു ലോഷനാണ് ഇത് ഇതാ നമ്മുടെ കയ്യിൽ ഇതുപോലെ എടുക്കുമ്പോൾ ഒരു വൈറ്റ് കളർ ഷാംപൂ പോലെയാണ് കേട്ടോ കണ്ടോ ഇത് അത്യാവശ്യം നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ്സിനനുസരിച്ച് എത്രത്തോളം ഹെയർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഹെയറിന് വേണ്ടുന്ന ഒരു വേണ്ടുന്നൊരളവ് നമുക്കറിയാമല്ലോ അതിനനുസരിച്ച് എടുക്കുക മോൾക്ക് അത്യാവശ്യം ഹെയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് ട്രിപ്പ് ഒക്കെയാണ് അത് യൂസ് ചെയ്യുക കുറച്ച് ലെങ്ത്തുള്ള ഹെയർ ആണ് ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എടുത്തിട്ട് തലയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുത്താലും മതി ഞാൻ എന്താ ചെയ്യുക ആദ്യം നന്നായിട്ട് ആളൊന്ന് തല നന്നായിട്ട് നനയ്ക്കും ഒന്ന് കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തല നനയുമല്ലോ തല നനഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് ഈ ഷാംപൂ തേച്ചിട്ട് വെള്ളത്തിൽ തേക്കില്ല ഞാൻ ഡയറക്റ്റ് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പതപ്പിച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കും തേച്ച് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിവെക്കും മുടി ഒന്ന് കെട്ടിവെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ പെട്ടെന്നൊക്കെ പനിയൊക്കെ വരുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കോൾഡൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെയ്റ്റ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് കഴുകിക്കളയുക ശരിക്കും നമ്മളിങ്ങനെ കഴുകുമ്പോൾ ആ പേനിങ്ങനെ താഴേക്ക് വീഴുന്ന കാണാം അതുപോലെ തന്നെ ഈരും പൊട്ടും എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ എന്നാലും അങ്ങും ഇങ്ങും കുറച്ച് ഈ പൊട്ടീരു ഉണ്ടാവും അത് ശരിക്കും ജീവനുള്ളതായിരിക്കില്ല നമ്മളിങ്ങനെ ആക്കുമ്പോൾ പൊട്ടീരാണ് ശരിക്കും ഈര് ഇങ്ങനെ പൊട്ടിപ്പോകുമെന്നാണ് പറയുന്നത് പക്ഷെ അത് റിമൂവ് ചെയ്യാന് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ ഈര് മാത്രം കുറച്ചേ ഉണ്ടാവും അങ്ങും ഇങ്ങും മാത്രം അല്ലാതെ ഒരുപാടൊന്നും ഉണ്ടാവില്ല മാക്സിമം പോകുന്നിടത്തോളം അത് പോവും ഞാനെന്താ ചെയ്യുക പിന്നെ ഒരു വൺ വീക്ക് കഴിയുമ്പോൾ ഒന്നും കൂടി ഞാൻ സൺഡേസിലാണ് ഇടുക വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഇട്ടു ടു ടൈംസ് യൂസ് അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി അതിനുശേഷം വന്നിട്ടേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അങ്ങും ഇങ്ങും കുറച്ച് ഈര് പൊട്ടിയിരും ഉണ്ടായിരുന്നു അത് ഞാൻ പതുക്കെ കൈ കൊണ്ട് കുറേ കുറേശായിട്ട് റിമൂവ് ചെയ്തെടുത്തു കാരണം തീരെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് അത് പെയിൻ ചീകി കൊല്ലാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ ഇന്ന് തരില്ല അത്രയും നേരം നമുക്ക് ചീപ്പാനും ഈര് എടുക്കാനും ഒക്കെ ഉള്ള സമയം അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഷാംപൂസിനൊക്കെ ആശ്രയിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ നമ്മുടെ ഒരുപാട് ടൈപ്പ് കുറേ ഫേമസ് ആയിട്ടുള്ള ഷാമ്പൂസ് മെഡിലൈസ് മെഡിലൈസൊക്കെ വളരെ നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ട് മൂന്ന് നാല് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി അത് മാറിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മെഡിക്കെയർ അങ്ങനെ പല ടൈപ്പ് ഷാംപൂസും യൂസ് ചെയ്തു കേട്ടോ ഫൈനലി ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഷാംപൂ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതെന്നാണ് അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ പലരും നല്ല അഭിപ്രായമാണ് പറയുന്നത് കാരണം ചെറിയ കുട്ടിയാണല്ലോ ആറ് വയസ്സേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് നമുക്ക് ഷാമ്പൂ എടുക്കണ്ട കുറച്ച് ആവശ്യത്തിന് ആ ഹെയറിന് ആവശ്യത്തിനുള്ള മാത്രം കുറച്ച് എടുത്താൽ മതി കാരണം കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ വലിയവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഹെയർഫോളോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കാരണം മോൾ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹെയറിലും ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഹെയറിൽ കയറിയിട്ട് അതും പ്രശ്നമാവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഹെയറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരുടെയും ഹെയറിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹെയർ ഫോളോ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല മോൾക്ക് ഞാൻ അധികം നേരം പത്ത് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വാഷ് ചെയ്യും കാരണം കുട്ടികളാകുമ്പോൾ നമ്മൾ ഒരുപാട് നേരം തലയിൽ അങ്ങനെ താരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കാരണം നമ്മൾ ഓൾറെഡി നനച്ചിട്ടാണല്ലോ ഈ ഷാംപൂ തേക്കുന്നത് ഹെയർ ഡ്രൈ ആയിട്ടിരിക്കുമ്പം തേക്കരുത് വെറ്റാക്കിയതിന് ശേഷം ഒന്ന് നനച്ചതിന് ശേഷം ഒരുപാടങ്ങ് വെള്ളമൊഴിച്ചിങ്ങനെ ഇറ്റി വീഴുന്ന പോലെയുള്ള വെള്ളമൊഴിച്ച് നനയ്ക്കേണ്ട ചെറുതായിട്ടൊന്ന് നനയ്ക്കുക ജസ്റ്റ് ഒന്ന് വെള്ള ഒഴിച്ച് ഒന്ന് നനയ്ക്കുക ശേഷം ഷാംപൂ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ചുറ്റിക്കെട്ടി വയ്ക്കുമല്ലോ ചുറ്റിക്കെട്ടി ഞാനൊരു ബണ്ണിട്ട് അങ്ങനെ വെച്ചിരിക്കും അതിന് ശേഷം അഴിച്ചിട്ട് നമ്മുടെ ഒന്നുകിൽ മുടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ താഴ്ത്തി നിൽക്കും തല കുനിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ താഴോട്ട് കിടക്കുമല്ലോ ആ ഒരു രീതിയിൽ കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഷവർ ഓണാക്കിയിട്ട് തല ഇങ്ങനെ കുനിച്ച് വെച്ചിട്ട് ഹെയർ മാത്രം നന്നായിട്ട് വാഷ് ചെയ്ത് കളയും കേട്ടോ ശരിക്കും നമുക്കിങ്ങനെ ആ പേനിങ്ങനെ താഴെ വീഴുന്നത് കാണാം അതുപോലെ തന്നെ ചീപ്പ് കൊണ്ട് ഒന്ന് ചീപ്പി കൂടെ കൊടുത്താൽ മതി അങ്ങനെ ആ നനഞ്ഞു മുടിയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് ചെറിയൊരു നനവുണ്ടാകുമല്ലോ ആ നനവോടുകൂടി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചീപ്പി എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം എനിക്ക് കിട്ടിയതാണ് ഞാനൊരു വൺ ഇയറോളം പല രീതിയിലുള്ള ഷാംപൂസും കാര്യങ്ങളും യൂസ് ചെയ്തു ശരിക്കും പറഞ്ഞപ്പോൾ സമാധാനം ഉണ്ട് കാരണം ഈ പേന കുട്ടികളുടെ തലയിൽ വരുമ്പോൾ നമ്മൾക്കും അതൊരു ടെൻഷനാണ് ഓൾറെഡി എനിക്ക് കുറച്ച് അലർജറ്റിക് ആണ് ഈ പേന യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണിന് ചെറിയ ഇച്ചിങ്ങും കാരണം കാര്യങ്ങളും വരും ഈ ഇങ്ങനെ കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്കൊരു അലർജിയുണ്ട് ചെറുത്തിനെ മുതലേ ഉള്ളതാണ് അപ്പോൾ നമ്മൾക്ക് അതും നമ്മളെ കുറേ എനിക്കത് അതും കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഭയങ്കര ഒരു ലോഷനാണ് മസ്റ്റായിട്ടും കാരണം അധികം റേറ്റോ ഒന്നും ഇല്ലല്ലോ ഹെയർ ഫോളോ അങ്ങനെയുള്ള ഒന്നുമില്ല ചെറിയൊരു മണമുണ്ട് കേട്ടോ അവർക്ക് കുറച്ചൊരു പോലുള്ള ഒരു മണമാണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഒന്ന് വാങ്ങിച്ചു നോക്കുക കുറച്ചുകൂടി വലിയ ബോട്ടിൽ വേണ്ടുന്നവർക്ക് വലിയ ബോട്ടിൽ വാങ്ങിക്കാം അതിനനുസരിച്ച് ചെയ്താൽ മതി കാരണം ഒരുപാട് അമ്മമാർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ടും അതുകൊണ്ട് തന്നെയാണ് കാരണം ഒരുപാട് ഞാനത് ഒരുപാട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻ പോകാനുള്ള ശരിക്കും പറഞ്ഞാൽ ആയുർവേദിക് ടൈപ്പ് അതായത് നമ്മുടെ ഹോം മെയ്ഡ് ആണ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പലരും ഇങ്ങനെ നമ്മുടെ തുളസി തുളസിയില അതുപോലെ തന്നെ വേപ്പില അങ്ങനെയൊക്കെ അരച്ചിട്ട് ചേർ ചേർക്കാം എന്നൊക്കെ തേച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒക്കെ പരാജയപ്പെട്ടു പിന്നെ കണ്ണി കാണുന്ന സകല ലോഷൻസും ഇങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ചോദിച്ചിട്ട് മെഡിലൈസ് പോലെയൊക്കെ ഉള്ളത് മെഡിക്കൽ സ്റ്റോർ എന്നൊക്കെയാണ് പറഞ്ഞു തന്നത് കേട്ടോ അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കി മെഡിക്കെയർ യൂസ് ചെയ്ത് നോക്കി അങ്ങനെ പല രീതിയിലുള്ളത് പലരോടും ചോദിച്ച് പലരും പറയുന്നതൊക്കെ യൂസ് ചെയ്തു കേട്ടോ ഹോം മെയ്ഡ് റെമഡീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഷാംപൂസ് ആണെങ്കിലും ലോഷൻസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഫൈനലി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്തത് കാരണം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് അതായത് ലൈസ് പോവാനായിട്ട് പെയിൻ പോവാനായിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസും നോക്കുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് അമ്മമാർ ഇങ്ങനെ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കാണാം ഇന്ന ഇത് യൂസ് ചെയ്താൽ മാറുമോ ഇന്ന ഷാംപൂസൊക്കെ യൂസ് ചെയ്തു യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അതെന്തായാലും ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്